ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു പാനിപ്പൂരി റെസിപ്പിയും അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ചലഞ്ചും കൂടെ ആയാലോ. അപ്പോൾ നമ്മൾ പാനിപ്പൂരിക്കുള്ള പൂരി റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് റവ എടുത്തു, അതിലേക്ക് 2.5 ടേബിൾ സ്പൂണ് മൈദ എടുത്തു, ഉപ്പിട്ട് കൊടുത്തു, സൺഫ്ലവർ ഓയിലും ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ 2 കപ്പാക്കി ഇട്ട് കൊടുത്തത്. 1/2 കപ്പ് 1 കപ്പാക്കിയിട്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇനി തെറ്റിദ്ധരിക്കണ്ട. ഇനി നമുക്ക് എന്നിട്ട് ആ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. അപ്പോൾ ആ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് എൻ്റെ കുറച്ച് കൂടിപ്പോയി. ആ കൂടിപ്പോയ സമയത്ത് ഞാനൊരു പൊട്ടത്തരം ചെയ്തത് എന്ന് വെച്ചാൽ, കുറച്ചും കൂടെ മൈദയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്ത്. അപ്പോൾ മൈദ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് റവ തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ, നിങ്ങൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ റവ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കുഴച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. എന്നിട്ട് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ 2 സവാള എടുത്തിട്ട് നല്ലോണം അതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയൊരു ടൊമാറ്റോൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയാണ്, അതും അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുത്തു. പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എടുക്കാം. എന്നിട്ട് അത് മാറ്റി വെച്ചു. എന്നിട്ട് ഒരു മിക്സി എടുത്ത് അതിലേക്ക് ഒരു പച്ചമുളകും പുതിനയും മല്ലിയിലയും, പുതിനയാണ് കുറച്ച് കൂടുതലുള്ളത്. എന്നിട്ട് അതിലേക്ക് അതിൻ്റെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഉപ്പിട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് നല്ലോണമൊന്ന് ഇതുപോലെ ജ്യൂസാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ലോണമൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് അരിച്ചെടുത്ത ആ ഒരു ജ്യൂസാണിത്. ആ ജ്യൂസിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂണോളം അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ പുളിവെള്ളം, പുളിവെള്ളമാണത്, പുളിവെള്ളം അതുപോലെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ ചെറിയ ജീരകം പൊടിച്ച് വെച്ചത് അതിലേക്ക് ഇപ്പോൾ അത്രേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചാട്ട് മസാലയാണ്. അപ്പോൾ ചാട്ട് മസാല എത്രയാണ് ഇട്ട് കൊടുക്കുന്നത്, അത് അപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ആ ഒരു പുളിയും ശർക്കരയും ഒക്കെ ആയിട്ടുള്ളൊരു വെള്ളം ഉണ്ടാവുമല്ലോ, കട്ടാമിട്ട പാനി എന്നാണ് പറയുക. അപ്പോൾ അതാണ് അതിൽ ഇനി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുളിവെള്ളം എടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ആ ഒരു ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു, കുരുമുളക് പൗഡറും അതുപോലത്തെ ഒക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചെറിയ ജീരക പൗഡറും പിന്നെ അതിൽ ചാട്ട് മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് അതും മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇവിടെ ആ പൊട്ടോറ്റ ഞാൻ ഉപ്പിട്ട് വന്നു പുഴുങ്ങി, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ അത് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കടലയാണ്, കറുത്ത കടല. കറുത്ത കടല വെള്ളത്തിലിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുമല്ലോ, കുക്കറിലിട്ട് നമ്മളൊന്ന് വേവിച്ചെടുത്ത കടലയാണിത്. ഇതിന് ബദലായിട്ട് നമുക്ക് എന്താ പറയുക, പച്ച പട്ടാണി കടല ഉണ്ടാവുമല്ലോ, അതാണ് ഒന്നുകൂടി ഇതുണ്ടാവുക. പക്ഷേ ഇതും കുഴപ്പമില്ല, ടേസ്റ്റ് ഇതുണ്ട്. എൻ്റെ കയ്യിൽ ഇതാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ ഞാൻ ഇതാണ് ചേർത്ത് കൊടുത്ത്. ഇതും കുഴപ്പമൊന്നുമില്ല. അതല്ലാതെ നമുക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാം, അമ്പയർ ചേർത്ത് കൊടുക്കാം, ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മളെ കയ്യിൽ എന്താണോ അതുള്ളത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെയാണ് ഇതിലേക്ക് പിന്നെ ആ ചാട്ട് മസാല, കുരുമുളക് പൗഡർ, ചെറിയ ജീരകം, ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ചാട്ട് മസാല ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, ചില കുഴപ്പമൊന്നുമില്ല, ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അപ്പോൾ വേണവർ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിതാ നേരത്തെ റെഡിയാക്കി വെച്ച മല്ലിയില, തക്കാളി, ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം. അപ്പോൾ അതൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൂരി റെഡിയാക്കാം. അപ്പോൾ പൂരിൻ്റെ മാവ് ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മൾ എന്താ പറയുക, സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 2 ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ വലിയൊരു ചപ്പാത്തി പോലെ വലിയത് ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അങ്ങനെ ഇതുപോലെ നല്ലോണം നല്ല കട്ടി കുറഞ്ഞിട്ട് തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ താഴെ നല്ലോണം ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് എടുക്കാനായിട്ട് കിട്ടുന്നത്. ഒരിക്കലും പൊടി ഇട്ട് ഇതുപോലെ മൈദ ഇട്ടുകാണ്ടൊക്കെ ആകുമ്പോൾ അത് ചിലപ്പോൾ മൈദ പിന്നെയും വീണ്ടും കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ വരട്ടിയിട്ടാണ് ഒന്നുകൂടെ നല്ലത്. അങ്ങനെ ഇതിനിപ്പോൾ വലിയ ഷേപ്പൊന്നും വേണ്ട, നമ്മളിങ്ങനെ ഒന്നുകൊണ്ട് പരത്തിയെടുത്താൽ മാത്രം മതി.
ഇനി ഞാനിവിടെ എടുത്തിട്ടതുപോലത്തെ ഒരു ഒറ്റയടിക്ക് നമുക്ക് വായിക്കിടാൻ പറ്റുന്ന വലിപ്പത്തിലുള്ള ഒരു കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കപ്പാണ് വേണ്ടത്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു തിക്കിലാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നല്ല ചൂടായ ഓയിലിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഞാനപ്പം ആദ്യം ഒന്ന് പരത്തിയെടുത്തു, പിന്നെ അങ്ങനെ ഫ്രൈ വേഗം ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്നിങ്ങനെ താത്തി കൊടുത്താൽ മതി സ്പൂൺ എന്ന് വെച്ചാൽ, അപ്പോൾ വേഗം അങ്ങോട്ട് പൊങ്ങി വരും. എന്നിട്ട് ഇതിലേക്ക് പൊട്ടിച്ച് കൊടുത്ത് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് പാനിയിൽ മുക്കിയിട്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ പാനി റെഡിയാണ്. ഇനി നമുക്ക് നല്ലൊരു ചലഞ്ച് വീഡിയോ ആക്കാം. ഇത് കഴിക്കും കൂടെ വേണ്ടേ? അപ്പോൾ നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 2 മിനിറ്റ് ആണ് ഓൺലി, 2 മിനിറ്റ്. അപ്പൊ നോക്കല്ലേ, ഏതായാലും വിശക്കുണ്ട്. ഓക്കെ, ഇത് സംഭവം തീരുവാണ്ട. അത്രയും കാര്യം എന്താ രസം? വിദ്യാർത്ഥി പറഞ്ഞു പറ്റില്ല. ഒരു ഇന്ത്യ 30 സെക്കൻഡ്, ഈ 30 സെക്കൻഡ് കൂടി ബാക്കിയിട്ടുണ്ടോ? ഒരു മിനിറ്റ് കൂടെ ആക്കിക്കോ. ഞാൻ വിചാരിച്ച മാതിരി രസോ, പക്ഷെ വിചാരിച്ച മാതിരി തിന്നാൻ കഴിഞ്ഞ. അയ്യോ, 2:30. രണ്ടാളും ഒരേ പോലെ. അപ്പൊ പിന്നെ 30 സെക്കൻഡ് കൂടി തരാം. 30 സെക്കൻഡില് എന്താ?
ഇത് ടി വിയിലൊക്കെ കാണുമ്പോ നല്ല രസമാണ്. ഓരോരുത്തർ കഴിക്കണോ ഭയങ്കര കൊതി തോന്നും. ചിലപ്പോ ഇത് കാണുമ്പോ ഇനി മറ്റുള്ളവർക്കും കൊതി തോന്നും, പക്ഷേ ഇതേപോലെ കാണുമ്പോ വലിയ കൊതി. എന്തത്? ഏതായാലും മുക്കിയതാ. ടിഷ്യൂ പേപ്പർ എടുത്ത് മാറ്റി അങ്ങനെ അഞ്ഞു ഞാൻ കഴിക്കാം. ഫസ്റ്റ് ഒരാള് വേണ്ടല്ലേ. ഇതിങ്ങനെ കാണുമ്പം അല്ല കാണുമ്പല്ല നമ്മള് ഇത് നമ്മള് ഇന്ത്യയിലൊക്കെ കാണുമ്പോൾ വിചാരിച്ചു എന്തൊരു ടേസ്റ്റ് ആണോ ഇതൊക്കെ വിചാരിച്ചിട്ട് നമ്മള് നീ എത്ര കാലം കഴിക്കാന്നൊക്കെ വിചാരിച്ചു. വിചാരിച്ചു വരാൻ പറ്റില്ല. ഇനി അപ്പൊ ഞാൻ തന്നെയാണ് കൂടുതലുള്ള സംഭവ. ഞാനെങ്കിൽ ഇട്ട് ഈ ഇതുണ്ടല്ലോ ഈ സോസ് ഇതാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പൊ നമ്മളെ ചഞ്ചി വീഡിയോ കഴിഞ്ഞു. ഞാൻ ഫസ്റ്റ് ആയി, ഞാൻ ജയിച്ചു. പക്ഷെ ഇത് കാണുന്ന പോലെ നമ്മളിങ്ങനെ കഴിക്കാം. പക്ഷെ ഞങ്ങളിത് കൊറേ നേരമായിട്ട് തണുത്തും പോയിട്ടുണ്ട്. തണുത്തെന്ന് വെച്ചാല് ഇതില് എന്താ പറയാ, മൈദ കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മൈദ കുറച്ചാല് ശരിയാവും. എന്തായാലും വേണ്ടില്ല ഞാൻ ഉണ്ടാക്കിയതല്ലേ വെച്ചിട്ട്. അപ്പൊ നമ്മള് അതെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ എന്താ വെച്ചാല് ഇതില് ഞാൻ ഈ കടലാണല്ലോ ഇട്ടിക്കുന്നത്. ഈ കടല അങ്ങോട്ട് കഴിച്ചു വരുമ്പോ ടൈം കൂടി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം അല്ലേ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു ഉള്ളില് പൊട്ടോറ്റ തന്നെ വെക്ക. അപ്പൊ ശരി, അപ്പൊ എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.